അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിവാഹമുറപ്പിച്ച പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും നിർബന്ധമായി കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണിത്. അന്ന് അവളുടെ വിവാഹ സുദിനമായിരുന്നു. രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്ന് അല്പം ദൂരെയുള്ള പട്ടണത്തിലെ ഹാളിൽ നടക്കാനിരിക്കുന്ന വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ അടുത്ത ബന്ധുക്കളും അയൽക്കാരും ഉച്ചതിരിഞ്ഞത് മുതൽ അവളുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. മഅ്‌രിബ് നിസ്കാരാനന്തരം എല്ലാവരും ഹാളിലേക്ക് നീങ്ങാനായിരുന്നു തീരുമാനം. അവളുടെ റൂം കൂട്ടുകാരികളും അയൽപ്പക്കത്തെ കൊച്ചുകുട്ടികളും നേരത്തെ കൈയടക്കിയിരുന്നു. കല്യാണപ്പുടവയുടെ മേന്മയും ആഭരണങ്ങളുടെ ഭംഗിയും അവർ മാറി മാറി ആസ്വദിച്ചു കൊണ്ടിരുന്നു. അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ പട്ടണത്തിലെ പ്രശസ്ത ബ്യൂട്ടീഷ്യനും 2 സഹായികളും അവളുടെ റൂമിലെത്തി. തിങ്ങി നിറഞ്ഞ മുറിയിൽ നിന്ന് അവർ സർവരെയും പുറത്താക്കി വാതിൽ സാക്ഷ്യയിട്ടു. അവർ അവളെ അണിയിച്ചൊരുക്കാൻ തുടങ്ങി. ശിരോവസ്ത്രത്തിനിടയിലൂടെ തിളങ്ങുന്ന അവളുടെ മുഖത്തിന് ഒരു മിനുക്കലിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും അവർ ലേപനങ്ങളും ക്രീമുകളും പുരട്ടി അവളെ മൊഞ്ചത്തിയാക്കി. കാൽപാദങ്ങളിലും കൈവെള്ളയിലും മൊയ്ലാഞ്ചിയിൽ വശ്യമായ വരകൾ കോറിയിട്ടു. അവരവൾക്ക് ബാസുര ജീവിതം നേർന്നു. മഅ്‌രിബ് നമസ്കാരത്തിന് 1/2 മണിക്കൂർ ബാക്കി നിൽക്കെ അവളുടെ റൂമിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. തടഞ്ഞു നിർത്തിയ വെള്ളക്കെട്ടിൽ നിന്ന് തുറന്നുവിട്ട ജലപ്രവാഹം പോലെ അവളുടെ റൂമിലേക്ക് അതിഥികൾ കടന്നു വന്ന് അവളുടെ സൗന്ദര്യത്തെ വാഴ്ത്തി പറഞ്ഞു. അവളുടെ ഉറ്റത്തോഴി ഫാത്തിമ അവളുടെ കാതിൽ മന്ത്രിച്ചു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു അസൽ ഹൂറിയെപ്പോലെയുണ്ട്. അവളൊന്ന് മൃദുവായി ചിരിക്കുക മാത്രം ചെയ്തു. അടുത്ത പള്ളിയിൽ നിന്ന് ഒഴുകിയെത്തിയ മഅ്‌രിബ് ബാങ്ക് ബഹളമയമായ റൂമിൽ ശാന്തത വിതച്ചു. മുറിയിലെ മിക്കവരും നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വിവാഹപ്പുടവയുടെ തൂവെള്ളക്കിടയിൽ പിടഞ്ഞ അവളുടെ മനസ്സിൽ ഒരു ശങ്ക ഉടലെടുത്തു. അസർ നമസ്കാരത്തിനെടുത്ത അംഗശുദ്ധിയുടെ ജീവൻ ഇനിയും ബാക്കിയുണ്ടു. സംശയത്തിൻ്റെ നീർച്ചാലുകൾ അവളുടെ ഉള്ളിലേക്ക് ഒഴുകി നടന്നു. വുളു എടുക്കണമോ? അതല്ല, സംശയത്തിൻ്റെ ബലത്തിൽ നമസ്കരിക്കണമോ? ഉള്ളിൽ സംശയങ്ങൾക്ക് വില്ലുകുലക്കാൻ അവൾ അവസരം നൽകിയില്ല. അവൾ ഓർത്തു, ഒരു പഴകിയ തുണികണക്കെ എൻ്റെ നമസ്കാരം പടച്ചവന് എൻ്റെ മുഖത്തേക്ക് തന്നെ തിരിച്ചറിഞ്ഞാൽ? പിന്നെ അവൾ അമാന്തിച്ചു നിന്നില്ല. നേരെ വാഷ് ബേസിനെ ലക്ഷ്യമാക്കി നീങ്ങി. ഉമ്മ ഇടയിൽ കയറി ചോദിച്ചു, മോൾ എവിടുക്ക? അവൾ വുളു എടുക്കാനെന്ന് പറഞ്ഞു. ഉമ്മ ചോദിച്ചു, എന്തു ഭ്രാന്തായി പറയുന്നത്? 1000 രൂപ മുടക്കിയാണ് ഈ മേക്കപ്പുകൾ. അതെല്ലാം വെള്ളത്തിൽ കുതിർന്നു പോകുമല്ലോ. അത്ര നിർബന്ധമാണെങ്കിൽ നിനക്ക് തയമവും ചെയ്യാമല്ലോ. അവൾ പറഞ്ഞു, എൻ്റെ മുമ്പിൽ വെള്ളമുള്ളപ്പോൾ ഞാനെന്തിന് തയമവും ചെയ്യണം? അള്ളാഹുവിൻ്റെ മുമ്പിൽ വേണമോ ഈ നാടകം? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണിന്ന്. ഇന്ന് ഞാൻ അള്ളാഹുവിനെ നമസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞാൻ അവനെ സ്മരിക്കുക? ഉമ്മ തലതാഴ്ത്തി നിന്നപ്പോൾ അവൾ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നീങ്ങി. കല്യാണപ്പുടവയുടെ അറ്റങ്ങൾ മേൽപോട്ട് നീക്കി അവൾ വുളു എടുത്തു. മുസല്ല വിരിച്ച് സാവധാനം അവൾ കൈകൾ ചേർത്ത് കെട്ടിയപ്പോൾ അവളുടെ കൺതടം കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. മുറിയിലുള്ളവരൊക്കെ ശ്വാസം അടക്കിപ്പിടിച്ച് അവളുടെ നമസ്കാരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഹൃദ്യമായൊരു ശാന്തി അവിടെ തളം കെട്ടി നിന്നു. 1-ാമത്തെ റക്അത്തിൽ നിന്ന് അവൾ ഉയർന്നപ്പോൾ ഉമ്മ ചുമരിലെ ഘടികാരത്തിലേക്ക് നോക്കി. സമയം 6:50. അവർ ആത്മഗതം ചെയ്തു. നിശ്ചിത സമയത്തിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഹാളിൽ എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെടണം. അവൾ 2-ാമത്തെ റക്അത്തിലെ സുജൂദിലേക്ക് വീണു. വിതുമ്പുന്ന ചുണ്ടുകളിൽ അവൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആ ചുണ്ടുകളുടെ ചലനം നേർത്ത് ഇല്ലാതാകുന്നത് അവർ കണ്ടു. അവളുടെ സുജൂദ് ഏറെ നീണ്ടു. ക്ലോക്കിൽ മണി 7 അടിച്ചു. കണ്ണുകൾ തുറന്നു വെച്ച് അവൾ സുജൂദിൽ തന്നെ കിടന്നു. ക്ലോക്കിലെ സൂചി 7:05 തിരിഞ്ഞപ്പോൾ ഉമ്മ അവളുടെ മുതുകിൽ മൃദുവായി തട്ടി. പ്രതികരണമില്ലാതിരുന്നപ്പോൾ അവർ അവളുടെ മുതുകിൽ പിടിച്ചു കുലുക്കി. മുറിയിൽ അങ്ങിങ്ങായി നിന്നിരുന്നവരൊക്കെ അസ്വസ്ഥരായി. അവളുടെ ചാരത്തേക്ക് ഓടി വന്നു. ഉമ്മയുടെ കുലുക്കലിന് ശക്തിയേറി. അവൾ വെട്ടിയിട്ട മരക്കൊമ്പ് കണക്കെ നിശ്ചലമായി പാർശ്വങ്ങളിലേക്ക് വീണു. ഉമ്മ അവളുടെ മുഖത്തും നെറ്റിലും ചുംബിച്ചു. അവളുടെ കവളിൽ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. മാനത്തുനിന്ന് അടർന്നു വീണ ചന്ദ്രിക പോലെ അവളുടെ വദനം പ്രകാശം തൂകി നിന്നു. വെള്ളത്തുണ്ണിയുടെ നേർത്ത ആവരണത്തിന് പിന്നിലേക്ക് അവളുടെ മുഖം മറഞ്ഞപ്പോൾ തിങ്ങി നിറഞ്ഞവരുടെ ഗദ്ഗദങ്ങൾ പൊട്ടിക്കരച്ചിലുകളായി. സഹോദരങ്ങളെ, യുദ്ധവേളകളിൽ പോലും നമസ്കാരത്തിനൊഴിവില്ല. മരിച്ച് കണ്ണടച്ചാൽ കൂട്ടിനുണ്ടാകുന്നത് അതുമാത്രമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നിസ്കാരത്തെ മുറുകെ പിടിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.